വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് വേഗത്തിൽ തയ്യാറാക്കാൻ പോകുന്ന ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് പച്ചടിക്ക് ആവശ്യമായ ഒരു ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് ഒരു ഗ്ലാസ് വെള്ളവും ഒരു സ്പൂണ് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ തണുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീട്രൂട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാം. നമുക്ക് പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, കടുക്. അപ്പോൾ ഇത് ഞാൻ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റിവെക്കാം. ഇനി നമുക്ക് കടുക് തളിച്ച് ചേർക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് കടുക് ചേർക്കാം. ചെറിയ ഉള്ളി, മാവ്, കറിവേപ്പില. അപ്പം ഞാൻ നമ്മുടെ പച്ചടിയിലേക്ക് കടുക് താളിച്ച് ചേർത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.